ശബരിമലയിൽ ഇന്ന് 12 വിളക്കാണ്. തിങ്കളാഴ്ച ആയിട്ടും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് സന്നിധാനത്ത്. സന്നിധാനത്ത് നിന്ന് ലാൽ കൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ലാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ന്യൂസ് ഡെസ്കിൽ നിന്ന് നേരെ സന്നിധാനത്തേക്ക് എത്തിയല്ലേ. ഇന്നിപ്പോ 12 വിളക്കാണല്ലോ, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഭക്തജന തിരക്കുണ്ടോ ഇന്ന്? ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്ന്. 67 മുകളിലാണ് ഇന്ന് ദർശനത്തിന് വേണ്ടി എത്തിയിട്ടുള്ള. ദിവസം കൊണ്ട് കണക്കനുസരിച്ച് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ദർശനത്തിന് വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ സംവിധാനങ്ങൾ വഴിയല്ലാതെ, വെർച്വൽ ക്യൂ സംവിധാനങ്ങൾ വഴിയല്ലാതെ വരുന്ന നിരവധി ആളുകളുണ്ട്. അത് ഈ ക്യൂ കോംപ്ലക്സിൻ്റെ അകത്ത് കടന്നു വരുന്ന സമയത്താണ് പലപ്പോഴും അത് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയുന്നു. ഇന്നലെ തന്നെ 47 മുകളിൽ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ കൂടുതൽ ആളുകൾ തൊഴുതിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ സീസണിൽ, ഈ ദിവസങ്ങളിൽ, ഈ മാസത്തെ തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കണ്ട ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നാണ്. 67,000 മുകളിലാണ് ഇന്നത്തെ ബുക്കിംഗ്. മാത്രമല്ല, ഈ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ 12, ഏറ്റവും കുറഞ്ഞ വ്രതമായ ഘട്ടങ്ങളിലെത്തിയ 12-ാം ദിവസം തികയുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരക്ക്, സ്വാഭാവികമായിട്ടും മലയാളികൾ അടക്കമുള്ള ആളുകളുടെ വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സന്നിധാനത്ത്. അതനുസരിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ്, പ്രത്യേക ചടങ്ങുകളും മറ്റു കാര്യങ്ങളും എല്ലാം നിൽക്കുന്നത് വിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് വൈകിട്ടോടുകൂടിയായിരിക്കും പൂർത്തിയാവുക. അതിനുശേഷം ബാക്കിയുള്ള ചടങ്ങുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കും എന്നൊരു പ്രതീക്ഷയാണ്. സന്നിധാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു തിരക്ക് ഇവിടെ കാണുന്നുണ്ട് എന്നതിനേക്കാൾ ഉപരി, കൂടുതൽ ആളുകൾക്ക് തൊഴുവാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പടി കയറുന്ന ആളുകളെ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ കൂടുതൽ ആളുകളെ പടി കയറാൻ സഹായിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ക്രമീകരണങ്ങളും ചടങ്ങുകളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, വരുന്ന ആളുകൾക്ക്, ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ആ തിരക്കുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ തന്നെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമടക്കമുള്ള കാര്യങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ക്ലൈമറ്റ് മാറി മാറി വരികയാണ്. ഇപ്പം ഞാൻ ഡെസ്കിൽ നിന്ന് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഈ ക്ലൈമറ്റുമായിട്ട് യോജിച്ചു പെട്ടെന്ന് ഒരു പാട് വരുന്നുണ്ട്. ഡിസംബർ ആവുന്നതിന് മുമ്പേ, മകരം ആവുന്നതിന് മുമ്പേ തന്നെ സന്നിധാനത്ത് നല്ല തണുപ്പാണ്. മാത്രമല്ല, ആ തണുപ്പ് ഏറി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വരും ദിവസങ്ങളിലും തണുപ്പ് കൂടി വരും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ആ കാലാവസ്ഥയും മറ്റു പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഭക്തരുടെ വലിയൊരു തിരക്ക് സന്നിധാനത്തേക്ക് പ്രകടമാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല, വൈകിട്ടോടുകൂടി, ദീപാരാധനയോടുകൂടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാന ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നമുക്ക് ദർശിക്കാനാവും. ശരിയല്ല, അപ്പൊ പിന്നീട് വരാം. സന്നിധാനത്ത് നിന്ന് ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 12 വിളക്കാണ്. ഇന്ന് ഒരുപാട് ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്.